കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ ഉൽക്കണ്ഠ പടർത്തിയ ദിനമായിരുന്നു 2016 നവംബർ 26. മൂലമറ്റം ഭൂഗർഭ വൈദ്യുതി നിലയത്തിലെ മൂന്നാം നമ്പർ ജനറേറ്ററിന്റെ സ്പെറിക്കൽ വാൽവിൽ കണ്ടെത്തിയ തകരാറായിരുന്നു അതിന് കാരണം. അന്ന് രാവിലെ 2016 നവംബർ 20-നുണ്ടായ സ്പെറിക്കൽ വാൽവിലെ തകരാർ മുതൽ പ്രശ്നം പരിഹരിക്കുന്ന ഡിസംബർ 4 വരെയുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തകരാർ സംഭവിച്ചാൽ കാനഡയിലെ വിദഗ്ധർക്ക് പുറം കരാർ നൽകുന്ന പതിവ് അവസാനിപ്പിച്ച് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തന്നെ പ്രശ്നം പരിഹരിക്കുന്നത് വീഡിയോയിൽ വിവരിക്കുന്നു. കെഎസ്ഇബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും മറ്റു ജീവനക്കാരും ഈ അടിയന്തര സാഹചര്യം നേരിടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സ്ഫെറിക്കൽ വാൽവിന്റെ ഭാഗങ്ങൾ അഴിച്ചു മാറ്റുകയായിരുന്നു ആദ്യപടി. ടൺ കണക്കിന് ഭാരമുള്ള കൂറ്റൻ ലോഹഭാഗങ്ങൾ അഴിച്ചു മാറ്റുന്നത് തന്നെ അതികഠിനമായ ജോലിയായിരുന്നു. അപ്സ്ട്രീം വാൽവിലുണ്ടായ വിള്ളലും 20 കിലോയിലേറെ ഭാരമുള്ള നട്ടുകളും ബോൾട്ടുകളും അഴിച്ചെടുക്കുന്നതും യന്ത്രഭാഗങ്ങൾ ഉയർത്തുന്നതും പവർ ഹൌസിലെ അതീവ സുരക്ഷാ മേഖലയിലെ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫെറിക്കൽ വാൽവിന്റെ അപ്സ്ട്രീം സീലിനുണ്ടായ പൊട്ടലായിരുന്നു ചോർച്ചയ്ക്ക് കാരണമായത്. പവർ ഹൌസിൽ പൊട്ടിത്തെറിയുണ്ടായി 2 ജീവനക്കാർ മരണപ്പെട്ട സംഭവത്തിൽ പോലും അതീവ സുരക്ഷാ മേഖലയായി പരിഗണിച്ച് മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകാത്ത പവർ ഹൌസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രവർത്തനം ആരംഭിക്കുകയും 390 മെഗാവാട്ട് വൈദ്യുതി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.